യുവ പ്രതിഭയിലെ പുസ്തകങ്ങൾക്ക് നടുവിലിരുന്നുള്ള വായന അക്ഷരലോകത്തിന് സമ്മാനിച്ചത മികച്ച രണ്ട് പുസ്തകങ്ങളാണ്. വയനാട്ടിലെ കലാസാഹിത്യ രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പുന്നത്താനത്ത് വിശ്വനാഥന്റെ രണ്ടാമത്തെ പുസ്തകമായ അണയാത്ത കനലുകൾ നാളെ പ്രകാശനം ചെയ്യും. ആദ്യ പുസ്തകമായ കാവ്യ കന്യകയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചതോടെയാണ് രണ്ടാമത്തെ സൃഷ്ടി പ്രകാശനത്തിന് തയ്യാറെടുക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ വായനയോട് ഏറെ കമ്പമായിരുന്നു വിശ്വനാഥന്. 10 വർഷത്തോളം ലൈബ്രറിയനായി പ്രവർത്തിച്ചു. ഇതിനകം 3000 ഓളം പുസ്തകങ്ങൾ വായിച്ചു. 2016 കാവ്യകന്യക എന്ന പുസ്തകം കോഴിക്കോട് ബുക്ക് ട്രസ്റ്റ് ആണ് പുറത്തിറക്കിയത്. അതിനുശേഷം എഴുതിയ അണയാത്ത കനലുകൾ എന്ന കഥാസമാഹാരം കോഴിക്കോട് ബുക്ക് ട്രസ്റ്റ് തന്നെയാണ് പുറത്തിറക്കുന്നത്. തന്റെ രണ്ടാമത്തെ പുസ്തകം അണയാത്ത കനലുകൾ പ്രകാശന ചടങ്ങ് നടക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് വിശ്വനാഥനും കുടുംബവും. കേണിച്ചിറയിൽ നിന്ന നക്സലൈറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ജീവിച്ചിരുന്നവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള അനവധി ആളുകൾ കടന്നു വരുന്ന ആയിട്ടുള്ള അങ്ങനെയുള്ള പല സംഭവങ്ങളും ചേർത്ത് എഴുതിയ പലതരം കഥകൾ പലതരത്തിലുള്ള ഏകദേശം 16 ഓളം കഥകൾ ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ ഈ പുസ്തകം അണയാത്ത കനലുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അണയാത്ത കനലുകൾ എന്ന കഥാസമാഹാരം April 22 നന്മ കേണിച്ചിറ മേഖലയുടെ ആഭിമുഖ്യത്തിൽ പൂതാടി പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ MLA IC ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യും. 2017 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് അശ്വതി ശ്രീകുമാർ പുസ്തക പ്രകാശനം നടത്തും. സാഹിത്യകാരൻ ഷാജി പുൽപ്പള്ളി പുസ്തകം ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, നടവയൽ.